ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരം അച്ചാറുകൾ ഈ ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. ബീഫ് അച്ചാർ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം വറുത്തെടുത്താണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസിൽ വരുന്നത് 3/4 കിലോ ബീഫ്, ഇത് കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫാണ്. സ്വല്പം പോലും നെയ്യുടെ അംശം കാണരുത് ഈ ബീഫിൽ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അതുപോലെ ആവശ്യത്തിന് ഉപ്പും നമുക്കിവിടെ എടുക്കാം. ഇനി നമുക്ക് ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം നമ്മുടെ ബീഫിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇതുപോലെ 1 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് എടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉലുവ 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടുക്, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം, ചെറിയുള്ളി 5-6 എണ്ണം, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതാണ് 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ ആവശ്യത്തിന് കരിവേപ്പില, വിനാഗിരി ഏകദേശം 1/2 കപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ബീഫ് അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെറിയുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെക്കുക. എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഞ്ചിയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുത്ത് മാറ്റിവെക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ ബീഫ് വറുത്തെടുക്കുകയാണ് ആ എണ്ണയിൽ തന്നെ. ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അധികം മൂത്ത് പോകാത്ത രീതിയിൽ വറുത്തെടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക ഈ ബീഫിനിപ്പം, കാരണം അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ബീഫിൻ്റെ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ആ എണ്ണയിൽ തന്നെ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഉള്ള പേസ്റ്റ് ഇതുപോലെയൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രത്യേക ഗ്രേവി ആഡ് ചെയ്യാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇനിയും ഇതും കൂടെ കുറച്ച് നേരം ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ നമുക്ക് ഉലുവ പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം. വിനാഗിരി ആഡ് ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബീഫും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിവിടെ കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ ബീഫ് അച്ചാർ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഈ പെട്ടെന്നുള്ള അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.